മക്കളെ എല്ലാവർക്കും സൈല ലേണിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ പൂക്കളും ആണ്ടർതികളും എന്ന പാഠഭാഗത്തെ പരിചയപ്പെടുത്തി തരാനാണ് ടീച്ചർ വന്നത് നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന അല്ലെ ചിലപ്പോൾ എസ് എ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠം കൂടെയാണ് പൂക്കളും ആണ്ടർതികളും എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് പൂക്കളും ആണ്ടൃതികളും എന്നാണ് പറയുന്നത് അപ്പം വീട്ടിയുടെ ഒരു ഓർമ്മക്കുറിപ്പ് എന്തിനെക്കുറിച്ചുള്ളതാണ് ആത്മകഥാപരമായിട്ടുള്ള ഒരു ലേഖനമാണെന്ത് പൂക്കളും ആണ്ടൃതികളും എന്ന് പറയുന്ന പാഠഭാഗം ഓക്കെ മനസ്സിലായോ അപ്പോൾ പഴയ കാലത്തെ അല്ലേ അദ്ദേഹം പറയുന്നത് നമ്മളുടെ പൺ ഇന്നത്തെ കേരളത്തെക്കുറിച്ചല്ല അല്ലേ അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം കണ്ട് വളർന്ന കേരളത്തിലുള്ള അല്ലെ പ്രകൃതിയെക്കുറിച്ച് ഇവിടെയുള്ള പൂക്കളെക്കുറിച്ച് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്തത് വീട്ടിൽ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ പ്രകൃതി എങ്ങനെയാണ് നമ്മളുടെ ആഘോഷങ്ങൾ അല്ലെ എങ്ങനെയാണ് ഈ ആഘോഷങ്ങളൊക്കെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നത് അതേപോലെ എന്താണ് കൃഷിയെ അല്ലേ എന്ത് ചെയ്യുന്നു ഈ നമ്മുടെ ജീവിതത്തെ ഒക്കെ എങ്ങനെയാണ് ഇല്ലേ സ്വാധീനിക്കുന്നതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പം ഓരോ ഋതുവിലും ഓരോ കാലത്തിലും എന്താണ് നമ്മുടെ പ്രകൃതിയിൽ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ എന്താണ് നമ്മൾ ഓരോ കാലം നോക്കുക ഇപ്പോൾ വേനൽക്കാലാണെങ്കിലും മഞ്ഞുകാലമാണെങ്കിലും മഴക്കാലം ഇങ്ങനെ ഓരോ ഋതുവിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നു അപ്പോൾ ഓരോ അല്ലെ ഇങ്ങനെ എന്താണ് ഈ അനുദിനം ഒരേ കാഴ്ചയാണ് നമ്മൾ പ്രകൃതിയെ കാണുന്നെങ്കിൽ എന്ത് ചെയ്യും പണ്ടാരണങ്ങാൻ നമ്മള് വെറുതുകൂ അല്ലെ പ്രകൃതി അനുദിനം ഇങ്ങനെ മാറുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കത് ഭയങ്കര കാണാൻ അല്ലേ നമുക്ക് ഭയങ്കര കൗതുകമാവുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് കാണുന്ന പ്രകൃതി എല്ലാം ഉച്ചയ്ക്ക് നമ്മൾ കാണും അല്ലേ അപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് മാറും അതുപോലെയല്ല വൈകുന്നേരത്തെ പ്രകൃതി അതുപോലെയല്ല രാത്രിയിലുള്ള പ്രകൃതി അപ്പോൾ ഇങ്ങനെ ഒരു സമയത്തിനനുസരിച്ചും ഒരു ഋതുവിനനുസരിച്ചും എവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട് പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അത് ഭൂമിക്ക് നൽകുന്ന സൗന്ദര്യം അത് നമ്മളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആരാധന കാർഷികോത്സവങ്ങൾ ആചാരങ്ങൾ ഉത്സവങ്ങൾ ഇവയുടെ ഒക്കെ ഇവ എന്നിവയിലൊക്കെ എന്താണ് പൂക്കൾ അല്ലേ പൂക്കൾ എന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ച് നമ്മളുടെ ജീവിത ചുറ്റുപാടുകളിൽ പൂക്കൾ എന്താണ് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓണം ഓണത്തെക്കുറിച്ച് നമുക്കറിയാലോ ഓണം എന്ന് പറയുന്നത് നമ്മൾ പൂക്കളുടെ കാലമാണ് അല്ലേ ഇപ്പോൾ ഇന്ന് പക്ഷേ നമ്മൾ നമുക്ക് എത്രത്തോളം അത് കണക്റ്റാവും അറിയില്ല കാരണം നമ്മളുടെ കാലത്ത് നമ്മൾ കുറേ തമിഴ്നാട്ടിനോടും അല്ലേ എന്താണ് കർണാടകയിലൊക്കെ പോയിട്ട് കെഞ്ചിട്ടാണ് എന്ത് ചെയ്തത് നമുക്ക് പൂക്കൾ കിട്ടുന്നത് കാരണം ഇന്ന് നമുക്ക് പൂ നടാനും പൂ ഉണ്ടാക്കാനൊന്നും നമുക്ക് അല്ലേ നമ്മുടെ തൊടികടിൽ പോലും എന്താണ് ഒരു പത്ത് വീടുകളിലേക്ക് നടാനുള്ള പൂക്കൾ പണ്ട് കിട്ടുമായിരുന്നു ആണ് പറയുന്നത് അല്ലേ ആ കുട്ടികളൊക്കെ കൂടെ എന്താണ് പൂവേ പോലും പൂ പാട്ടൊക്കെ പാടി പൂക്കൂടകൾ നിറയെ പൂ പറച്ചിരുന്ന ഒരു ബാല്യമൊക്കെ എന്ന് നമുക്ക് നമ്മൾക്ക് എന്താണ് കേട്ട് കേൾവി മാത്രമാണ് കാരണം നമുക്കൊന്നും പൂവുമില്ല പറമ്പും ഇല്ല വയലും ഇല്ല അല്ലെ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് കേരളത്തിലുള്ള ആളുകൾ നമ്മൾ പഠിച്ചില്ലേ മലയാള സെക്രട്ടറി നമ്മൾ പഠിക്കില്ലേ പഠിച്ചില്ലേ ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുമ്പോൾ അല്ലെ പിന്നെ എന്താണ് പിന്നെ എവിടെയാണ് നമുക്ക് പൂവും ചെടിയൊക്കെ ഒക്കെ ആര് ചോദിച്ചു വിജയലക്ഷ്മി ചോദിച്ചത് നമ്മൾ വായിച്ചില്ലേ പഠിച്ചില്ലേ നമ്മൾ അപ്പൊ അതന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പൂക്കളുടെ സ്വാധീനം അല്ലെ എത്രമാത്രം പൂക്കൾ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞു എന്ന വേദനയും എവിടെ കാണാം അദ്ദേഹം ഈ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ സംസ്കാരത്തിൽ പൂക്കൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് വീട്ടിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ ചോദിക്കും അപ്പോൾ എന്താണ് പൂക്കളും ആണ്ടർതി എന്നൊക്കെ നമ്മൾ ആദ്യം എഴുതണം അല്ലേ പിന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ പൂക്കൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ എങ്ങനെയാണ് പ്രകൃതി വാരി വിതറിയ പൊന്നാണയങ്ങളാണെന്ത് പൂക്കൾ എന്നാണ് പറയുന്നത് അല്ലേ പ്രകൃതി ഇങ്ങനെ വാരി വെതറിയിട്ടുള്ള പൊന്നാണയങ്ങളായിട്ടാണ് എന്തിന് പറയുന്നത് പൂക്കൾ പറയുന്നത് അല്ലോ ചോക്കൂ അല്ലേ കൃഷി പല കുടുംബങ്ങളിൽ പൊന്നാണയങ്ങൾക്ക് അതായത് കർഷകരായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊന്നും നാണയം പൊന്നാണയൊന്നും ഉണ്ടാവില്ല അല്ലേ ദാരിദ്ര്യക്കായിരിക്കും പക്ഷേ അവരെന്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് പൊന്നാണയങ്ങളാകുന്ന പൂക്കളാൽ എന്താണ് ഏത് സാധാരണക്കാരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് പി ടി പറയുന്നത് കേട്ടോ അപ്പോൾ കേരളത്തിന് അധികമായി ലഭിച്ച ഒരു വസന്തകാലമായിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ വിവിധ അല്ലെ പല 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 പൂക്കളെ കൊണ്ട് നിറഞ്ഞ ശബളാഭമായി മായൊരു പൂപ്പൊലികയാണെന്ത കേരളം എന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓർത്ത് വെക്കണേ അതൊക്കെ ആണ് ഇനിയോ മലകളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ എന്താണ് ആ കുട്ടികളിങ്ങനെ അല്ലേ നേരത്തെ പറഞ്ഞ പോലെ പൂവേ പോലെ പാടിപ്പോയിട്ട് എന്താണ് ആ പൂക്കളം തീർക്കുന്നതും പൂജയ്ക്ക് പൂക്കളം ഒരുക്കുന്നതും ഒക്കെ എന്താണ് കേരളീയരുടെ ഒരു നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു പിന്നെ കുളിച്ച് അല്ലെ കുറിയൊക്കെ തൊട്ട് അല്ലെ തുളസി കതിരൊക്കെ തലയിൽ ചൂടി അല്ലേ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ നടന്നിരുന്ന സ്ത്രീകളൊക്കെ കേരളത്തിൻ്റെ അല്ലേ കേരളത്തിൽ മാത്രമേ കാണുള്ളൂ നമ്മൾ അമേരിക്കയിലോ വേറെല്ലേ ആ സെറ്റും മുണ്ടോ കൊടുത്ത് അല്ലേ പൂക്കളൊക്കെ വെച്ച് അപ്പോൾ ഓണായാൽ നമുക്ക് കാണാം ഇപ്പോഴേ തുടങ്ങി ഫുൾ റീലുകളും ഫോട്ടോ ദിവസവും അല്ലേ നമ്മൾ അത് അല്ലേ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഒരു രീതിയാണ് അതൊക്കെ പലരും കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അല്ലേ ആ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ ഇഷ്ടമാണ് കാണുമ്പോൾ രസമാണ് അല്ലേ അല്ലേ നിങ്ങളൊക്കെ സ്കൂൾ ഓണപരിപാടിയൊക്കെ ഉണ്ടാവും ചില ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയ ദുരന്തമൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ അറിയില്ല നിങ്ങളൊക്കെ സ്കൂളിൽ എങ്ങനെ ഓണപരിപാടിയൊക്കെ ഉണ്ടാവുമോ ആഘോഷങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയാണെങ്കിലും അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ ഈ ഒരു സൗന്ദര്യാനുഭൂതികളൊക്കെ എന്താണ് കേരളത്തെ മാറ്റി നിർത്തുന്ന ആഘോഷങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാം അപ്പോൾ അതേപോലെ എന്താണ് കേരളീടെ ആചാരങ്ങളും വിശ്വാസമൊക്കെ ആയിട്ട് എന്തിനും ബന്ധമുണ്ട് പൂക്കൾക്ക് ബന്ധമുണ്ടല്ലേ അപ്പം അതുപോലെ കവികൾ മലയാളത്തിൽ ഒരുപാട് കവിതകൾ സാഹിത്യകാരന്മാർക്ക് ഇഷ്ടമുള്ളതാണെന്ത് പൂക്കൾ അല്ലേ അപ്പോൾ കവികളെ സ്വാധീനിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെന്ത് എന്നാണ് വീട്ടിൽ പട്ടതിരിപ്പാട് പറയുന്നത് അപ്പം ഇങ്ങനെ പൂക്കൾ അല്ലെ നമ്മളുടെ എന്താ മലയാളികളുടെ അല്ലെ കേരളത്തിന്റെ സംസ്കാരവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ പൂക്കളും അണ്ടർ ദി എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ് ഇതെന്ന് വരാൻ സാധ്യതയുള്ള മനസ്സിലായോ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈസി ആയിട്ടുള്ളൊരു പാടാണ് കേട്ടോ അപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാനൊക്കെ പറ്റും ഓക്കെ അല്ലേ സെറ്റല്ലേ ഓക്കെ അല്ലേ നിങ്ങള് കമൻ്റ് ചെയ്യണേ ക്ലാസിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ പറയണം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ലൈവുകളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും എന്താണ് ആ എല്ലാ ടീച്ചേഴ്സും കൂടെ സെറ്റാണ് കേട്ടോ എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ നമുക്ക് തുടക്കം നമ്മൾ മലയാളത്തിൽ കുറിക്കുന്നത് പോലെ തന്നെ മലയാളം ഫസ്റ്റിൽ തുടങ്ങുന്ന പോലെ തന്നെ എല്ലാം ഇംഗ്ലീഷ് ആവട്ടെ മാത്സ് ആവട്ടെ സയൻസ് വിഷയങ്ങളാവട്ടെ ഹിന്ദി എല്ലാം ഉണ്ട് അല്ലേ നിങ്ങൾക്ക് വേണ്ടതൊക്കെ എന്ന് കരുതി വെച്ചിട്ടുണ്ട് സൈലം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ അതുപോലെ എന്തു ചെയ്യുക നിങ്ങളും കൂടെ ചേർന്ന് നിന്ന് പഠിക്കുക നമുക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം കഴിഞ്ഞ വർഷത്തെ ഒന്നും പോലെ ആരെയും എന്തുയില്ല വെറുതെ അങ് അയ്യോ പാവം ഒന്ന് എന്ന് വിചാരിച്ച് നമ്മൾ ഒമ്പതാം ക്ലാസ് കൊണ്ടു ഇരുത്തോന്നുമില്ല നമ്മളെ ഓണ പരീക്ഷയുടെയും ക്രിസ്മസ് എക്സാമിൻ്റെയൊക്കെ മാർക്ക് നോക്കും കേട്ടോ എന്നിട്ടാണ് എന്ത് ചെയ്യുക ആ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇല്ലെങ്കിൽ തോറ്റു തോറ്റുപോകും കേട്ടോ നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരും അടുത്ത വർഷം നമ്മൾ പഠിക്കേണ്ടി വരും അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചോളാം പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യുകയുള്ളൂ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കോളൂ ഉഴപ്പമൊന്നും നടക്കരുത് അച്ഛനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലോണം പഠിക്കുക ഫുൾ മാർക്ക് വാങ്ങാം ഫുൾ എ പ്ലസ് വാങ്ങാം പൊഷാറായിട്ട് ഇരിക്കുക കേട്ടോ നന്നായിട്ട് പഠിക്കും കേട്ടോ ഓക്കെ ബൈ ബൈ